അപ്പൊ ഇത് ആക്ച്വലി പ്രിട്ടി അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. കാരണം അല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ആയിട്ട് ഏതറിൽ വരുന്ന മഡ്ഗാർഡിൽ ചെളി അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു മഡ്ഗാർഡ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിക്കര വരെ ഒരു ഫാമിലി ഫംഗ്ഷനായിട്ട് പോയതാണ്. എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ പകുതി എത്തി, ഒരു കാക്കനാട് എത്തിയപ്പോഴത്തേക്കാണ് മഴ സ്റ്റാർട്ട് ചെയ്ത്. റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ അത്രയും ദൂരം പോയത്. അപ്പോൾ പുതിയ മഡ്ഗാർഡ് വെച്ചിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു റിസൾട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നലത്തെ മഴയത്ത് പോയി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചെളി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മുമ്പ് നമ്മുടെ വണ്ടിയിൽ എത്രത്തോളം ചെളി അടിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഏത് ഓണേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് ചെളി മാത്രമേ അടിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ആക്ച്വലി പറയാം. അതാ ഇവിടെയൊക്കെ ചെറിയ ഇവിടെ കുറച്ച് ചെളി അടിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി അത് നമുക്ക് പ്രശ്നമില്ല, ഇവിടെ നിന്ന് ഇവിടെ വരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെളി അടിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ അടി പോർഷൻ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ അതാ ഇവിടെയൊക്കെ ആണെങ്കിലും പ്രിറ്റി മച്ച് ക്ലീനാണ്. സസ്പെൻഷനിലും കാര്യമായിട്ട് ഒരുപാട് ചെളിയൊന്നും അടിച്ചിട്ടില്ല. ഇവിടെ കുറച്ച് ചെളിയുണ്ട്, അതൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. ഈ വണ്ടിയുടെ ബാക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച് സ്പോട്ട്, അതായത് വെള്ളം വീണിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ കുറച്ച് ചെളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയൊന്നും ഇവിടെയൊക്കെ ഇവിടെയും കുറച്ച് ഒരു ഇച്ചിരി പോർഷൻ മാത്രമേ ഉള്ളൂ, അതല്ലാതെ കാര്യമായിട്ട് ചെളിയൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ എൻ്റെ വൈഫ് ആക്ച്വലി ബാക്കിലിരുന്നത് ഒരു വൈറ്റ് ചുരിദാറൊക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക, ആക്ച്വലി നല്ലൊരു ടെസ്റ്റായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചുരിദാറിൻ്റെ ബാക്കിൽ ഒരു തുള്ളി പോലും ചെളി അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ആക്ച്വലി പ്രിട്ടി അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. കാരണം അല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ആയിട്ട് ഏതറിൽ വരുന്ന മഡ്ഗാർഡിൽ ചെളി അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതിന് ഞാനൊരു വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. ഏതറിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന നമ്മുടെ പഴയ മഡ്ഗാർഡ്, അതായത് ഇവിടെ വരെ മാത്രം കവറേജുള്ള മഡ്ഗാർഡിൽ മഴയത്ത് ഓടിച്ചു കഴിയുമ്പോൾ എന്ത് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെളി അടിച്ചിരിക്കുന്നത് വളരെ വളരെ കുറവാണെന്ന് ആക്ച്വലി പറയാം. ഞാൻ പ്രിറ്റി മച്ച് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മഡ്ഗാർഡ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്സിൻ്റെ കേസിൽ. നമുക്കപ്പോൾ ആക്ച്വലി മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഈതറ് തരുന്ന സ്റ്റോക്ക് മഡ്ഗാർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻടോർക്കിൻ്റെയോ ജൂപ്പിറ്ററിൻ്റെയൊക്കെ ഒരു മഡ്ഗാർഡ് വെച്ചിട്ട് അത് ഏതെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി അത് നമ്മളിതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് വെൽഡിങ്ങോ ക്ലാമ്പിങ്ങോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മഡ്ഗാർഡ് ഫിറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ മഡ്ഗാർഡ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അവരിൽ നിന്ന് വാങ്ങാം. സോ ഫാർ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. കാരണം ഈ പറയുന്ന പോലെ ബാക്കിലിരിക്കുന്ന പിലിയൻ്റെ പുറത്ത് ചെളി അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല നമ്മൾ മുമ്പ് നമ്മുടെ വണ്ടിയിൽ എത്രത്തോളം ചെളി അടിക്കുമായിരുന്നു അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 15% മാത്രമാണ് ഇപ്പോൾ നമുക്കിതിൽ ചെളി അടിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാന്നുള്ളവരാണ്. ഇത് യൂസ് ചെയ്യുന്ന കുറേ പേര് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. എനിക്കും വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. മഡ്ഗാർഡ് ബാക്കിൽ തട്ടുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെളിയടി കാര്യമായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയുക. ഓവറോൾ എൻ്റെ അഭിപ്രായത്തിൽ ജിനീഷും അജിയും ഈ ഒരു മഡ്ഗാർഡ് വെച്ച് വളരെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും ഓരോ വീഡിയോസായിട്ട് വരുന്നതുവരെ ബൈ.